ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടില്ലോ? അപ്പൊ നമ്മളെ ഡ്രോൺ നല്ല ഹൈറ്റിൽ പോകട്ടോ. ഇതിന് 100 മീറ്റർ ദൂരെ പോകുന്നതാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇത് 49 ഗ്രാം ആണല്ലോ. പിന്നെ നമ്മളെ ഇതാണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്ന ബട്ടൺ. പിന്നെ ഇത് നമ്മളെ പവർ ബട്ടൺ ആണ്. പിന്നെ ഇത് നമ്മളെ ഇതാണ് നമ്മളെ സ്പീഡ് കൺട്രോൾ ചെയ്യണത്. പിന്നെ ഇത് ഫ്ലിപ്പാണ്, നമ്മള് ഫ്ലിപ്പായിട്ട് പോകും. പിന്നെ നമ്മളെ റൈറ്റ് സൈഡിലുള്ളത് നമ്മൾ ലെഫ്റ്റേക്കും റൈറ്റേക്കും ഉള്ള ബട്ടനാണ്. നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ളത് ഇങ്ങനെ താഴത്തേക്കും മുകളിലേക്കുള്ളതാണ്. പിന്നെ ഇതാണ് ലാൻഡ് ചെയ്യുന്നത്. ഡ്രോണിന്റെ പവർ ബട്ടൺ ഇതാണ്. ലൈറ്റ് ഒക്കെ ഉണ്ട്.
അപ്പൊ ഡ്രോണിന്റെ പവർ ബട്ടൺ ഓൺ ആക്കിയിട്ട് പിന്നെ നമ്മള് റിമോട്ടിൻ്റെതും ഓൺ ആക്കും. പിന്നെ ഇത് നമ്മളിത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാല് ഇതിന്റെ ബ്ലിങ്കിങ് നിൽക്കും. കണ്ടോ ഇതിന്റെ ബ്ലിങ്കിങ് നിന്നുപോലെ ഈ റെഡ് ലൈറ്റിന്റെ ബ്ലിങ്കിങ് നിൽക്കും. ഇങ്ങനെ ആക്കി കഴിഞ്ഞാലും യെസ്. ഇനി നമ്മൾ ഈ ടേക്ക് ഓഫ് നിൽക്കി കഴിഞ്ഞാൽ ഇത് പൊന്തും. നമുക്കിത് ഫ്ലൈ ചെയ്യാം. ഇതാണ് നമ്മൾ ഡ്രോണിന്റെ ബാറ്ററി എടുത്തത്. അപ്പൊ ഇതതിന്റെ ചാർജറാണ്. ഇത് നമ്മള് ഈ സൈഡിലാക്ക. അപ്പൊ നമുക്ക് അടിയില് ഒരു റെഡ് ലൈറ്റ്, പിന്നെ ഇവിടെ റെഡ് ലൈറ്റ് കേട്ടോ. അത് പോയാലേ നമുക്ക് അറിയാൻ പറ്റും ചാർജ് ചാർജ് കേറുന്നത്. പിന്നെ റിമോട്ടിന് മൂന്ന് ബാറ്ററി വേണം. കണ്ടില്ലേ, മൂന്ന് ബാറ്ററി വേണം. മൂന്ന് ബാറ്ററിയാണ് വേണ്ടത്. ഈ ഡ്രോണിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇച്ചുവാണ് പറഞ്ഞത്. പിന്നെ ഇത് ഞങ്ങളെ കയ്യിൽ നിന്ന് അറിയാത്തോണ്ട് തന്നെ കൊറേ വീണിട്ടുണ്ട്. ചെറുതായതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ മുട്ടലും തട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് ഇതിന് ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ ക്യാമറ അത്ര ക്ലിയർ ഒന്നുമില്ല. പിന്നെ ഇത് നല്ല ഹൈറ്റിൽ പോകുമ്പോൾ നമ്മളിപ്പോ ഫോണില് വൈഫൈ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ല ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ വ്യൂ നമുക്ക് കിട്ടില്ല. അത് പകുതി ആകുമ്പോഴും അത് അവിടെ സ്റ്റക്ക് ആവും. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് ഉള്ളത്. പിന്നെ ഇത് ബിഗിനേഴ്സിനൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു ഡ്രോൺ ആണ്. മൂവ്മെന്റ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന. പിന്നെ നമുക്ക് വലിയ ഡ്രോൺ ഒക്കെ വിളിച്ചിട്ട് അതൊക്കെ ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോ എല്ലാവർക്കും ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.